ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ ക്രൈസ്തവദമ്പതിമാ തമ്മിൽ ചേരും നേരം ക്രൈസ്തവദമ്പതിമാ തമ്മിൽ ചേരും നേരം വിശുദ്ധനാ ത്രിയേകൻ തൻ കൃപ ചൊരിയും വിശുദ്ധനാ ത്രിയേകൻ തൻ കൃപ ചൊരിയും സ്കോർപ്പിസ്കോപ്പാച്ചൻ പ്രിയാക്കോസച്ചൻ മണവാളിൻ്റെ അമ്മാച്ചൻ കൂടിയായ ജോൺസൺ അച്ഛൻ ബോബി അച്ഛൻ കർത്താവിനാൽ അനുഗ്രഹീതരെ മണവാളൻ മണവാട്ടി പ്രത്യേകിച്ച് വിവാഹ കൂദാശയെ സംബന്ധിക്കുവാനായിട്ടാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഒരു വിവാഹ കൂദാശയെ സംബന്ധിക്കുമ്പോൾ അതിൽ സംബന്ധിക്കുന്നവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങളെ ഇന്ന് ഈ വിവാഹ കൂദാശയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഈ മണവാളിനും മണവാട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൂടിയാണ്. പലപ്പോഴും ആ വിരുന്നിൽ സംബന്ധിക്കുവാൻ വേണ്ടിയാണെന്ന് പലരും ചിന്തിക്കും. വിരുന്ന് അതിൻ്റെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഈ വിവാഹ കൂദാശയെ സംബന്ധിക്കുന്നവർ അധ്യാവസാനം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുപോലെ തന്നെ വിവാഹ കൂദാശയിൽ മോതിരം വാഴ്വിൻ്റെ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം മിന്നുകെട്ടുമ്പോൾ ദേവാലയം വിട്ട് ഇറങ്ങിപ്പോകുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അവിടെ വിവാഹ കൂദാശ പൂർണ്ണമാകുന്നില്ല. വിവാഹ കൂദാശ ആശീർവദിച്ച് പൂർത്തീകരിച്ച് സമാധാനത്തോടെ പോകുവാൻ ഈ പട്ടക്കാരൻ പറഞ്ഞതിന് ശേഷം മാത്രമേ ആ ഈ ദേവാലയം വിട്ട് പുറത്തേക്ക് പോകാവൂ. അതല്ലെങ്കിൽ അത് ശുശ്രൂഷയോട് ഈ കൂദാശയോട് നിങ്ങൾ കാണിക്കുന്ന അനാദരവായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്ക് ഇറങ്ങിപ്പോകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ അവർക്ക് ദേവാലയത്തിന് പുറത്ത് ഉചിതമായ സ്ഥലത്ത് നിന്ന് ഈ കൂദാശയുടെ ഭാഗമാകാം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും ദേവാലയത്തിനകത്ത് കേൾക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾ ദേവാലയത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കണം. ആ മര്യാദയിൽ ഒന്നാമതായിട്ടുള്ളത് തലയിൽ മൂടുപടം ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അതായത് കുലീനയായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവരുടെ ശ്രേഷ്ഠതയെ കാണിക്കുന്ന ഒരടയാളമാണ് ശിരോവസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശിരോവസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനയാകുന്നു. അത് പാലിക്കാൻ എല്ലാ സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ നടുഭാഗം പൂർണ്ണമായിട്ട് ഒഴിച്ചിടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഏവെങ്കിലും വായിക്കുന്ന സമയത്ത് ആർക്കും തന്നെ ഇരിക്കുവാൻ അനുവാദമുണ്ടായിരിക്കുന്നതല്ല. മറ്റുള്ള സമയത്ത്
ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ഇരിക്കുന്നതിന് തടസ്സം ഇല്ല എന്നുള്ള കാര്യവും സ്നേഹത്തോടെ അറിയിക്കും. പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം കോവിഡിൻ്റെ കാലഘട്ടമാണ്. ആയതുകൊണ്ട് ഗവൺമെൻറ് നമുക്ക് നൽകിയിട്ടുള്ള ചില പ്രോട്ടോക്കോളുകളുണ്ട്. കൃത്യമായ സാമൂഹിക അകലം പാലിച്ച് ഈ ദേവാലയത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ, ആ സ്ഥലപരിമിതിക്കുള്ളിൽ സാമൂഹിക അകലം പാലിച്ചും മാസ്ക് ധരിച്ചും പരമാവധി നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും ദയവായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്യാമറാമാന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അവർ ഞങ്ങളോടൊപ്പം തന്നെ ഈ കൂദാശയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അവരെ ബഹുമാനിക്കുന്നു. പക്ഷെങ്കിൽ കൂദാശയ്ക്ക് ഭംഗം വരുന്ന രീതിയിൽ ദേവാലയത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനോ അതിനാവശ്യമുള്ള സമയത്ത് മാത്രം മൂവ് ചെയ്ത് ഫോട്ടോ എടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ പുരോഹിതന്മാർ ഈ മണവാളിനെ മണവാട്ടിയും ക്രമീകരിച്ച് നിർത്തി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ക്യാമറാമാന്മാർ അവർ നിൽക്കേണ്ട സ്ഥലം നിശ്ചയിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ ക്രമീകരിച്ച് നിർത്തുന്നിടത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അകത്ത് കയറി എടുക്കണമെങ്കിൽ അത് അനുവദിക്കാം, കുഴപ്പമില്ല. പക്ഷെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പള്ളിയിലെ ക്രമീകരണങ്ങളോടെ എല്ലാവരും സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിവാഹ കൂദാശ ആരംഭിക്കുന്നു. ദയവായിട്ട് സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കണം. ആവർത്തിച്ച് പറയുവാൻ ഇടവരരുത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ പ്രദേശത്ത് എപ്പോഴും പോലീസ് ചെക്കിംഗ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മാസ്ക് വെക്കാതിരിക്കുന്നവർക്കും അകലം പാലിച്ച് നിൽക്കാത്തവർക്കും മാത്രമല്ല പ്രശ്നം, അത് പള്ളിക്കൂടെ പ്രശ്നമാണ്, പൊതുവിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ദയവായിട്ട് ആ കാര്യങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വിവാഹ കൂദാശ ആരംഭിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. പ്രാർത്ഥിക്കാം. ശുഭഹോലാപുരവൽ റൂഹോ കാലീശോ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും മനോഗുണവും രണ്ടു ലോകങ്ങളും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരവും ആകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങളെയൊക്കെ മായ്ച്ചു കളയണമേ. നിൻ്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങളെ വർദ്ധിപ്പിക്കണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും ഞങ്ങളുടെ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിൻ്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തുള്ളതായ വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യ അവസ്ഥയിൽ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, നിൻ്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിൻ്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശോ വബകൂല സബാ നിലവൽമേ. നിന്റെ കൃപയും പ്രകാരം എൻ്റെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങളുമായി ചീളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങളും എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിന് മുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സ്വപാടിനുമേ തെളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടുമ്പതിനാൻ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുഹൃദയത്തെ എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതുലിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമ്പ് നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കേം അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും ഋഷി എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും,
പാപികൾ നിങ്ങളേക്ക് തിരികെയും ചെയ്യും. എന്നെ രക്ഷിച്ച ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ എന്നെ രക്ഷിക്കണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും കർത്താവേ, എന്റെ അതിർ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നിറഞ്ഞ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഹീനോട് നന്മ ചെയ്യണമേ, ഊർസേമിന്റെ മതിലെ പണിയണമേ. അപ്പോൾ നീതിപീഠം ഹോമിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാഴ്ചകൾ വലിയായി കരയറും. ദൈവമേ നിൻ സ്തുതിക്കുമാകുന്നു. മോദിരഭൂഷകളെ സദയം വാഴ്ത്തൂകൃക്കയ്യാ, മോദിരമരുളി തിരുസഭയെ മശീഹാ. വിട്ടപ്പോൾ പരിപാവന തനു രുധിരങ്ങൾ കൈക്കൊണ്ടാളവളും, മോദിരമതിനാൽ കൊലയിന്നും താമാരിക്ഷിതയായി. അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ പാറയ്ക്കുമോ. ബഹുലാബോല ബ്രോവൽ റോഹോ കാദീസോ മിന്നോലം പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം നിന്നെ സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഈ മദ്യം ഇവരിലുണ്ടാകുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻ നൽകുക നന്മൊഴി മാനസമേഹലേ, ലോയാ സേവിക്കും ഞാനരചനയെന്നുരചിയും. വർഷിച്ചാൻ കൃപ നിൻ മധരത്തിൽ ഹലേ, ലോയാ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാറയ്ക്കുമോ. ശുഭഹോലാബോല ബറോവൽ റൂഹോ കാദീശോ മെൻവോലം വാദാമിൽ വോലം വെൽമീനാമേ. ഉപമകളാൽ ശ്രീമോക്ഷം നാരേവം ചാരുമുഖി പാരം നീ ശ്ലാഘി. സ്തൗമൻ
കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും ദൈവം യാചിക്കണം. അരുണിവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ആമീനുസ്ബുഗോലേദുസ്വേദനാസേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളെ എടുപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായിത്തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോദരവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീകാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദേവോടതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോദരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോദരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോദരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവ്, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോദരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോദരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോദരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോദരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവീഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും നീറയന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാക സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻപാകം നിന്ന് തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ രൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേൽക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമീൻ.
കദ്മകരോ ഹസിനോഷ്മായോനുല ഈദസ്കുതിശോ മഹൈമന്തോ ക്രോലശിമവോ വക്രല്ലയൂഹാനോ വകയേല്യാവോ ലിത്തരൈഹോല്ലശിമവോ അബ്ദേരാബ് ബൈത്തു വല്യോ ഹാനോൻ കോ റൂസു ക്രോയേ നൂൻ ഫാക്കേദ് ഏനൂൻ ബസഹി റൂസോ നിത്തരോ നത് ബത് മേയാക്കി റൂസ് വീനോ ോലം മാതാമിൽ പോലം വിൽമീനാമേ വിശ്വസ്തി സഭയെ ഭയമെന്തിൻ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട അവരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികൾ വ്രതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളോവേ, തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ശിഷ്യയോട് വലുതുകയും കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ബർഖമോർ, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ അനുഗ്രഹപ്രദമായ വലതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്രീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും
ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹനിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യനെ സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിഷമിപ്പിക്കുന്ന അസഹായുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമ്മത്സരങ്ങളും ഇവർക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ബാറകുമാർ, ദൈവമായ കർത്താവെ, നിൻ്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായി നിൻ്റെ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹ സന്താനങ്ങളെയും സൗഭാഗ്യ കാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സൗരഭ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈവിരുന്നിനെ ഒരുങ്ങി വന്നിരിക്കുന്ന നിൻ്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിൻ്റെ വിജയ സ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിൻ്റെ കരുണ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോപകുല സുബാലവൽമീ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീഭാവം രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, വിവാഹ കുദാശയുടെ 1-ാമത്തെ ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനി കിരീടം വാഴ്വിൻ്റെതായ ശുശ്രൂഷയാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടിയുടെ സഹോദരൻ കൂടിയായ അത്രയും ബഹുമാനപ്പെട്ട സൈജു അച്ഛൻ ഇപ്പോൾ ഈ നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മോട് അനുഗ്രഹിച്ച് സംസാരിക്കും. എല്ലാവർക്കും തന്നെ സാധനങ്ങളിൽ ഇരിക്കാം.
പന്നിയ ഇ കെ മാത്യൂസ് കോർപ്പിസ്കോപ്പ് ആശൻ കുറിയാക്കോസ് അച്ഛൻ ഇടവകയുടെ ആദരണീയനായ വികാരി എബി സ്റ്റീഫൻ അച്ഛൻ വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഏവർക്കും ത്രിയേക ദൈവനാമത്തിൽ സ്നേഹ വന്ദനം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടുകൊണ്ട് ഏതെൻ്റെ പറദീസയിൽ കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചത് ദൈവമായ കർത്താവാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മനുഷ്യൻ്റെ ചരിത്രവും വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓരോ സൃഷ്ടിയും നടത്തിക്കഴിഞ്ഞ് ദൈവത്തിന് തൻ്റെ സൃഷ്ടിയെക്കുറിച്ചിട്ടുള്ള കമൻ്റ് എന്നത് എല്ലാം നന്നായിരിക്കുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മാത്രം ദൈവം ഒരു കമൻ്റ് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. മനുഷ്യൻ്റെ ഏദനിലെ ജീവിതം കണ്ടിട്ട് ദൈവമായ കർത്താവ് പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന്. അതുകൊണ്ട് മനുഷ്യന് തക്കതായിട്ടൊരു തുണയെ നൽകുവാൻ തക്കവണ്ണം തീരുമാനം എടുക്കുന്നത് ദൈവമാണ്. ആദം എന്ന ആദ്യപിതാവിൻ്റെ ജീവിതത്തിലെ ഏകാന്തതയ്ക്ക് വിരാമം കുറിക്കുവാൻ വേണ്ടി ഹൗവ എന്ന സ്ത്രീയെ സൃഷ്ടിച്ച് അവന് പങ്കാളിയായി കൂട്ടായി നൽകിയത് ദൈവമായ കർത്താവാണ്. പ്രിയ സഹോദരങ്ങളെ, വിവാഹ കുദാശയിൽ കൂടി കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് തരുന്നത് ദൈവം ആണ് എന്നുള്ളതാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അത് മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. കുടുംബ ജീവിതത്തിൽ എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവമാണ് പങ്കാളിയെ തന്നത് എന്ന തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോഴാണ് വലിയ അപകടങ്ങളിലേക്ക് നാമക്കുകയും ചെന്ന് പറ്റുന്നത് എന്ന് പ്രത്യേകമായിട്ടും ഓർത്തുകൊള്ളണം. നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമ്മാനത്തെ തരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് തരുന്നത് എന്ന് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ കുടുംബ ജീവിതം കൊണ്ട് അതിൻ്റെ ഓരോ നിമിഷത്തിലും ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ അത് സുഖദുഃഖങ്ങളാകാം, പ്രതിസന്ധികളാകാം, സന്തോഷമുള്ള നിമിഷങ്ങളാകാം, ഉയർച്ച താഴ്ചകളാകാം, വിവിധങ്ങളായ അനുഭവങ്ങളിൽ കൂടി ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പോഴും എനിക്ക് ഈ പങ്കാളിയെ തന്നത് ദൈവമാണ് എന്ന് അരക്കിട്ട് ഉറപ്പിച്ചു പറയുവാനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാനും ദൈവത്തോട് കൂടി നടക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബ ജീവിതം പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തെ പോലെ എല്ലാവർക്കും അനുഗ്രഹമായിട്ട് തീരുന്നത് എന്ന് പ്രത്യേകമായിട്ടും ഓർത്തുകൊള്ളണം. ക്രിസ്തുവും ആ കാര്യം അടിവരയിട്ട് പറയുന്നുവല്ലോ, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഇതിന് യോഗ്യരല്ല എന്ന്. തീർച്ചയായിട്ടും കുടുംബ ജീവിതത്തിനുള്ള ഒരു ക്ഷണം, ഒരു വിളി, ദൈവിക നൽവരം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു അന്തസ്സിനെ തിരഞ്ഞെടുത്ത് ഈ ഒരു വലിയ പദവിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ടും ഓർക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായിട്ട് തീരണം. റൂമി പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു പ്രണയിതാവ് തൻ്റെ പ്രണയിനി താമസിക്കുന്ന ആ വീടിൻ്റെ വാതിലിൽ ചെന്ന് മുട്ടിയിട്ട് വിളിച്ചു. അവൾ അകത്തു നിന്ന് ചോദിച്ചു, ആരാണ് വെളിയിൽ എന്ന്. അവൻ പറഞ്ഞു, ഇത് ഞാനാണ് എന്ന് പറഞ്ഞു. അവൾ വാതിൽ തുറന്നില്ല. അയാൾ നിരാശനായിട്ട് മടങ്ങിപ്പോകേണ്ടി വന്നു. എന്തുകൊണ്ട് അവൾ തനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നില്ല എന്നുള്ള ചിന്തയിൽ അനേക കാലങ്ങൾ അയാൾ കഴിച്ചുകൂട്ടി. വീണ്ടും അയാൾ തിരികെ വന്നു, വാതിലിൽ മുട്ടി. പഴയ ചോദ്യം ആവർത്തിക്കപ്പെട്ടു, ആരാണ് വെളിയിൽ എന്ന്. അയാൾ മറുപടി പറഞ്ഞു, ഇത് നീ തന്നെയാണ്. അവളുടെ കഥകൾ തുറന്നുകൊടുത്തു എന്ന്. പ്രിയമുള്ളവരെ, ഇത് ഞാനും നീയും ആകുവാനുള്ള ഒരു അനുഭവത്തിൻ്റെ പേരല്ല, ഇത് ഒന്നായിത്തീരുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണ്. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരില്ല, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒന്നായിത്തീരുന്ന വലിയ മനോഹരമായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കണം. നിങ്ങൾ നോക്കുമ്പോൾ രണ്ടുപേരാണ്.
എന്നാൽ നിങ്ങൾ ഒന്നായിട്ട് തീരണം. ഒന്നായി തീരുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് അത്രമാത്രം അടുക്കണം, സ്നേഹത്തിൽ ഒന്നായി തീരുവാൻ തക്ക വണ്ണം നിങ്ങൾക്ക് ഇടയായിട്ട് തീരണം. ഈ വിവാഹ കുദാശയുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുമ്പോൾ, ഇന്ന് വായിക്കുന്നതായ എഫേസ്യ ലേഖനമൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ച് വേർതിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഒന്ന്, സ്വന്തം ജീവിതം കൊടുത്തുകൊണ്ടാണ്. രണ്ട്, സഭയെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു കൂട്ടമാണ്. നമ്മൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊക്കെ ബലഹീനതയുള്ളവരാണ്, കുറവുകളുള്ളവരാണ്, എന്നാൽ ചില ബലങ്ങളുമുള്ളവരാണ്. നമ്മൾ പൂർണ്ണമായി പാപികളല്ല, പൂർണ്ണമായും വിശുദ്ധരുമല്ല. അപ്പം ക്രിസ്തു നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയും, എൻ്റെ ബലഹീനതകളോടുകൂടിയും കുറവുകളോടുകൂടിയും എൻ്റെ നന്മകളോടുകൂടിയും ഞാനായിരിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പേരാണ് ക്രിസ്തു എന്നത്. അപ്പോൾ ആ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ, ആശിഷ് ആയിരിക്കുന്നത് പോലെ ആശിഷിനെ സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹമെന്നുള്ളത്. അതുപോലെ ജസ്ലി ആയിരിക്കുന്ന പോലെ ജസ്ലിനെ ഉൾക്കൊള്ളുന്നതിൻ്റെ പേരാണ് സ്നേഹം എന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. നീ ഇന്നതുപോലെ ആയാൽ ഞാൻ നിന്നെ ഉൾക്കൊള്ളാം എന്ന് പറയുന്നത് ഒരിക്കലും സ്നേഹമല്ല, അത് ഇഷ്ടങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങളെയൊക്കെ സ്നേഹമായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ തക്ക വണ്ണം നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ കൂടി സാധിക്കണം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പ്രയാണം ചെയ്യുവാൻ തക്ക വണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായിട്ട് തീരണം. ഇങ്ങനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ മാനുഷികമായിട്ട് സാധ്യമല്ല, ദൈവം കൂടെയുണ്ടെങ്കിൽ സാധിക്കും. ഈ വിവാഹ കുദാശയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുകളിലേക്ക് ഇറങ്ങി വന്ന് ഒരു കുടുംബ ജീവിതത്തിന് വേണ്ട എല്ലാ നൽവരങ്ങളാലും നിങ്ങളെ നിറയ്ക്കുവാനായിട്ട് പോവുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളണം. കർത്താവെ, കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്ക് പരസ്പരം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനുള്ള എല്ലാ നൽവരങ്ങളെയും തരണമേ. കുറവുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചെവി കേൾക്കാത്തവരും കണ്ണ് കാണാത്തവരുമായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ചില നന്മകളെ കാണാൻ കണ്ണുകൾ അല്പം കൂടി ആഴമായിട്ട് തുറന്നു പിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ അതെങ്കിലും സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഇവർ രണ്ടുപേരും സ്നേഹിച്ച് ഇവർ രണ്ടുപേരും വിശുദ്ധരായിട്ട് തീരട്ടെ. ഏലിയാസ് ബാവയുടെ കബറിടത്തിലേക്ക് അനേകർ വരുന്നത് പോലെ ഇവരെയും തേടി വരുവാനിടയായിട്ട് തീരണം. അത്ര മനോഹരമാണ് കുടുംബ ജീവിതമെന്ന് മനസ്സിലാക്കണം. എല്ലാ നന്മകളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്നിഹിതരായിരിക്കുന്ന വൈദികരുടെ പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും, പ്രത്യേകിച്ച് വെള്ളാവൂർ കുടുംബത്തിൻ്റെ പേരിലും എല്ലാ വിവാഹ മംഗളങ്ങളും ഈ സമയത്ത് പ്രത്യേകമായിട്ട് നേരുന്നു. ദൈവം സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സന്ദേശം നൽകി ഇവർക്ക് എല്ലാ ആശംസകളും നേർന്ന എത്രയും ബഹുമാനപ്പെട്ട സൈജു സാമച്ചനുള്ളതായ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം തുമ്പോൾ മുദ്രാസനത്തിൻ്റെ വിവാഹ ഒരുക്ക സെമിനാറിലെ ഒരു അധ്യാപകൻ കൂടെയാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ കുടുംബാംഗമാണ് പെൺകുട്ടി. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അച്ഛനുള്ളതായ നന്ദി ഇടവേക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നു. ദയവായിട്ട് എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കായി നിൽക്കാം. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, വിശുദ്ധേവെങ്കിലും വായിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥന ആരംഭിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. ഭാവിക്കുമോ
നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ, എന്തുകൊണ്ടാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളെയും വാഴ്ത്തപ്പെടുന്നയാകുന്നു. നിന്റെ ദൃഢഫലമായ നമ്മുടെ കർത്താവെ ശിഷ്യ വാഴ്ത്തപ്പെടാനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വാലേമിലെ ഹാത്രമേ വഹനോനു നസ്തഫുൻ ബത്രഹിനുൻ മേലവോലമുൽമീൻ. ആമീൻ. അതിഥികളോട് കൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിന് ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യും ആരാകണമേ. ഹോശോ അബകൂല സബാ നിലവിൽ. ആദിമനീതി ഏറെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്ത ഏ ദേവാ ദയ ചെയ്തിടണമേ. ഹോവയോടാദാ നിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്ത ചെയ്തിടണമേ. സാറയോടബരാ നിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്ത ഏ ദേവാ ദയ ചെയ്തിടണമേ. റഫ്കയോടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്ത ഏ ദേവാ ദയ ചെയ്തിടണമേ. റാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്ത ഏ ദേവാ ദയ ചെയ്തിടണമേ. പാർക്കുമോ മെൻവോലം വാദാമിൽ പോലും വിൽമീനാമീ. മിസ്രനിൽ യോസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്ത ഏ ദേവാ ദയ ചെയ്തിടണമേ. കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളോവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബ്കുൽ സബാലോൽമേ. ആമീൻ. മോദിക്കട്ടെ പരംനാഥ നല്ലവരും മുൻപ്.
എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. കരുണിവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. ബാരക്കുമോറുണ്ടായിരുന്നതിനും ഇപ്പോഴുള്ളവനും എന്ന് നേക്ക് നിലനിൽക്കുന്നതിനുമായ സ്വയംഭൂവും മാലാകമാർ തന്റെ സിംഹാസനത്തിനുമേൽ ചുറ്റുനിന്നുകൊണ്ട് തനിക്ക് ആരാധന അണിക്കുന്ന അനാദിന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയവ് തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കീനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീട് നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി. തനിക്ക് അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തിലും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ് ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമാന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണനീയമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായി ഞങ്ങളുടെ ശുശ്രൂഷയിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് ചാച്ചുകൊള്ളുക നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയമായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദേവിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്നതുമായ ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ച് കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവികമായ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കാരുണ്യവാനെ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണം ഉള്ളുവരുന്ന വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ ദാസ സാത്താന്റെ ദാസിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിച്ച് കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും
പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികൾ ഞങ്ങളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ ദ്രുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Mosha firas besame mosha afiras Srimon malkumanasarle ito kadisto kako riso Matvon sepvose rihut monai Akvar kapaniso kul ito shafiras mumolo മൽക്കും ശീകോമനാത്തരലെ ലസലീ ബേ സോഗദാസ് ഹാലേലുയാ ഊ ഹാലേലുയാ ബാർക്കിമോ ബാർക്കിമോ ശബഹോലാ ബോല ബറോവൽ റോഹോ കാദീശോ സഭയോദുന്നന്നെ മൂന്ന് കോട്ടകൾ ചുറ്റും വഞ്ചകനാം ദുഷ്ടാത്മാവിങ്ങുള്ളിൽ പോകീട ബിന്ദി ചവയാം അന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൻ താതസുദാമല രൂഹായാം ഏകത്വം പ്രീത്വം മഹിമയിടും മണവാട്ടിസമം മധ്യമേവം ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരം മീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകത്ത് അലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധ ധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലത്ത് കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളിവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോകുല സുബാൻ ലോൽമീ ആമീ പൗലോസീഹോ തുബോനു ക്ഷമയേത്തോ മാ ദന്നു ശരീസന സാബർകോൻ ലബർമൻ മധു സാബർ നോക്കോൻ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ശ്രീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ കരുണകളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷാദാവും ആകുന്ന പ്രകാരം
ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ, മിശിഹാ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടുവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിനിയായി സ്വകീയാക്കുവാനുമായിട്ട് സഭയ്ക്കായ മിശിഹാ സ്വപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസ സംബന്ധികളും അസ്ഥി സംബന്ധികളും ആകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. മറക്കമോർ ശ്ലോമോ, അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദയുടെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രേക്ഷന്മാരടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവാണ് പിണ്ഡമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായിത്തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശു തമ്പുരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, മോശം നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ.
ശിഷ്യന്മാർ യേശുവിനോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്തുതിയും ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശു നമ്പരാൻ അവരോട് വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ടന്മാരായി ജനിച്ചിട്ടുള്ള ഷണ്ടന്മാരുണ്ട്. മനുഷ്യരാ ഷണ്ടന്മാരാക്കപ്പെട്ടിട്ടുള്ള ഷണ്ടന്മാരുണ്ട്. സ്വർഗരാജ് നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കി തീർത്തിട്ടുള്ള ഷണ്ടന്മാരുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. ഇപ്രകാരം നമ്മുടെ കർത്താവ് താൻ അരുളി ചെയ്തു. ബാറക്കുമോർ ഷൈനോൽക്കോ നീതി മഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നിട്ട് അഖിലാധിപനാം നിൻ പ്രാഗൽഭ്യത്തേ വിധി പോൽ ഭന്യ ഘോഷിച്ചു. ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയ്യമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ.
Menshmayo soyahanohes Lakal soyo eklilo Dukohano soyembarisho Hadomora rahamai Lakohane vansham shone Hasine bakli lehon kallo so bakno nehe Vani nodayon kayyal Makodam koshamirangunno Manavatiye ajarin anikkum magudam brahmyam mahidacharin mara dambadigal ke giduvai mashikanrupana rechidam magudam parum ruchiram klilobi Mayo soyahanohes Lakal soyo eklilo Dukohano soyembarisho Mannavalan tan makudam Thirumul mudiyodu sadrishyam Mannavattiyude magudam Sathimar mudiyodu sadrishyam Nidhiyin kiridavum Akshayabhangiyude alangarangalum Karthavu ninneyum tharippikkatte Pithavinum putranum parishuddhaatmaavinum sthuthikarettikkondu Ayushkalam muzhuvanum santhoshikkuvan ninakkidayaavukayum cheyyatte Hosob kol suban lol mie Aami Sleebosod shayno Sleeboni sot sokuso Sleebod veu Kina Bekula Mista Baharina Shubha Chinnam Tan Sleepa Vijaya Koditan Sleepa Namme Rikshi Chidum Sleebail pugalum noona Sleebo osod shayino Sleebo nishat sokuso Sikate Agash dunna panimanyum Bhoomi ulpadipikinna sarva salbhalangalum Deivam ningalka nalgate Ninda pidavinte deivam ninne sahayikkum ennu paranjukonde യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയേറ്റാം. ഓശോ വബുകുലസ്മാൻ ലോൽമീ Aami
സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെയും, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായി ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാവുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായ നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യയെ മർത്തമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ആമേൻ. ബറഖമോ, വീണ്ടും വിശ്വാസികളെ, കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവനവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെപ്പോലെ അവൾ അവനോടും വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായപരമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു.
എല്ലാ കാര്യത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃവിക്ഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പൻ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടി ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സാരത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഉത്തരണവും സർവ്വലോകങ്ങളും മുമ്പേ പിതാവിൽ നിയമിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാവിധത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സർവലോകത്തിനുമിക്കപ്പെട്ടവനും മനുഷ്യ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി സ്വർഗത്തിൽ നിറങ്ങുകയും പരിശുദ്ധ റൂഹായിൽ ദൈവമാതാവായ വിശുദ്ധവിനെ അറിയാവിൽ നിന്നും ശരീരമായി തീർന്നതും മനുഷ്യനായും ദിവസമില്ലാത്തതിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ചു മരിച്ചു കൊടുക്കപ്പെട്ട തിരുവൻ സാപ്രകാരം മൂന്നാം ദിവസം ഉയർത്തിരുന്നേറ്റവും സ്വർഗത്തിലേക്കറിയ പിതാവിൻ്റെ ഫലത്തുമാകത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും മതിപ്പാത്തിൻ്റെ വലിയ മുഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിൻ്റെ അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനും കർത്താവും പിതാവിനും പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലേഹന്മാരും വന്ന് സംസാരിച്ചനുമായ ജീവനും വിശുദ്ധമുള്ളേറുവാനും ഏകവും വിശുദ്ധവും കാതോലിയും സ്ലേഹയുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചന ദിനം മാമോദിസ ഒരിക്കൽ മാത്രം ഞങ്ങൾ വിശ്വസിച്ച് മരിച്ചു പോകേണ്ട വേർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. മെൻപോലം വാദാമിൽ പോലും വെല്ലീനാമീൻ നിന്നിലുദിച്ചോരേ കസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമൻ കാലസ് കുറിയേലായിസോ വാഴ്വായി തീരണമേ അവളുടെ ആചനകൾ കോട്ടയതാകട്ടെ ബാരഖ്മോ കന്യക മറിയാമീൻ ഓയാർ മുഴുവനിലും പരിമളമേകുന്നു മുറിയോറാകേ മലയിനുവാദാരേ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം ദൈവാൻപന പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ വളരുമല്ലോന്റെ കാരയിൽ തളരിട്ടുതഴച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ഭാഗ്യം സ്ലേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനത്തിനെ മാറിക്മോ കാംക്ഷിച്ചൊരു സഹദേർ വാണാൽ ചിറകുകൾ പോ ഭിന്നത പദമേറി മുറിയോറാകെ മേലേനു വാദാരേ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയുമായി ചീടാൻ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹ ഉദാശയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഉറച്ചു നിയമ ഭവനങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. ദൈവമായ കർത്താവേയും
ബലഹീനമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥന ഉന്നതമായ നിന്റെ സ്വർഗീയ സിംഹാസന സന്നദ്ധയിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാണ്. ആബോ അബ്രോ റൂഹോ കാദീശോ ഹോശോ ബകുലസ്വാൻ ലോ ആമീൻ ആമീൻ നിന്റെ രാജ്യം വരേണമേ, ത്രിവിഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടി ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ, എന്തുകൊണ്ടാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെടുന്നു, നിന്റെ ദുർഫലമായ നമ്മുടെ കർത്താവേ വാഴ്ത്തപ്പെടാനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ആശിഷ്ണും ജസ്ലിനും എല്ലാവിധമായ മംഗള ആശംസകളും ഇടവക നേരുന്നു. ഇപ്പോൾ ഇടവകയുടെ ഓണററി വികാരി അത്രയും ബഹുമാനപ്പെട്ട ഇ കെ മാത്യുസ്കോർ എപ്പിസ്കോപ്പാശൻ വിശുദ്ധ ഗ്രന്ഥം നവദമ്പതികൾക്ക് ഇടവകയുടെ ഉപഹാരമായി നൽകുന്നു. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രകാശമായിരുന്നവരെ വഴി നടത്തട്ടെ. ദൈവം ഇവർക്ക് അനുഗ്രഹീതമായ ദാമ്പത്യം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അച്ഛൻ വിശുദ്ധ ഗ്രന്ഥം നവദമ്പതികൾക്ക് നൽകുന്നു. ഇപ്പോഴ് നവദമ്പതികൾ ആദ്യമായി ദേവാലയത്തിൽ നേർച്ച സമർപ്പിച്ച് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു. ഈ വിവാഹ കുദാശയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച എത്രയും ബഹുമാനപ്പെട്ട ഈശോ കശീശ ബിജുവച്ചനോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ കുടുംബത്തിന് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സന്നിഹിതരായിരുന്ന സഹകാർമ്മികരായിരുന്ന എത്രയും ബഹുമാനപ്പെട്ട ഇ കെ മാത്യുസ്കോർ എപ്പിസ്കോപ്പ് അച്ഛൻ, അതുപോലെ തന്നെ കുര്യാക്കോസ് അച്ഛൻ, അതോടൊപ്പം തന്നെ വരൻ്റെ അങ്കിൾ കൂടിയായ ജോൺസൺ അച്ഛൻ, അതുപോലെ തന്നെ പെൺകുട്ടിയുടെ സഹോദരൻ കൂടിയായ സൈജു സാം അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇടവകയുടെ ശുശ്രൂഷകനായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ ഗായക സംഘം ഇവിടെ ഗാനങ്ങൾ ആലപിച്ചത്. ഒപ്പമായിരിക്കുന്ന അഖില്, എല്ലാവരോടുള്ളതായ നന്ദി, ഗായകസംഘത്തുള്ളതായ നന്ദി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. ഈ കുദാശ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ദേവാലയത്തിലായിരുന്നവരെല്ലാവരും, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സ്, അതോടൊപ്പം തന്നെ ദേവാലയത്തിൽ സന്നിഹിതരായിരുന്നവരെല്ലാവരും വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ആയിരുന്നു. കുദാശയിൽ വളരെ ശ്രേഷ്ഠമായ നിലയിൽ പങ്കെടുത്തു. എല്ലാവരോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വിവാഹ കുദാശയ്ക്ക് ശേഷമുള്ളതായ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ദേവാലയത്തിന് തൊട്ടു മുമ്പിലുള്ളതായ കുര്യാക്കോസ് കത്തനാർ സ്മാരക ഹാളിലാണ്. ദയവായിട്ട് കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് അതിൽ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഇതിനോട് സഹകരിച്ച എല്ലാവരുടേതായ നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. Thank you.
ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
അറിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ ശംസകൾ നവഭവനം പണിതീട മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീട മംഗളാശംസകൾ ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം പിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ
ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരു രക്തം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാ പ്രാർത്ഥന നന്മകൾ ചേർത്താലതു നൽ ഭവനമാക്കിടാം കൈത്തലങ്ങൾ ചേർത്തു വച്ചാൽ ബന്ധമുണ്ടാക്കാം കൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാം മംഗളാശംസകൾ നവദമ്പതികളെ ഭവനം പണിതീടാം മണവാട്ടി
സഭയെ വരൂ നീ അവനോടു ചേർന്നിടുവാ സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ ിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും മാന്മിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും അഗ്നിസമൻ അതിശോഭിതനാം നിശിഖാനിൻ മണവാളൻ അവനോടു ചേരും കന്യകയെ നീ ധന്യയതാം നൂനം അഗ്നിസമൻ അതിശോഭിതനാം നിശിഖാനിൻ മണവാളൻ അവനോടു ചേരും കന്യകയെ നീ ധന്യയതാം മൂലം സത്യമണാള സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ ആശിഷിന്റെയും അതുപോലെ തന്നെ ജസിന്റെയും മാതാപിതാക്കൾ സഹോദരി സഹോദരികൾ ഈ സ്റ്റേജിലേക്ക് ഇപ്പോൾ വരാവുന്നതാണ്
Thank you.